പ്രിയപ്പെട്ടവരെ, കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും നവോത്ഥാന നായകനുമായിട്ടുള്ള EMS നമ്പൂതിരിപ്പാട് നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണിന്ന്. 111-ാമത് ജന്മദിനത്തിൽ ഇവിടെ നമ്മുടെ ജില്ലാ സെൻട്രൽ ലൈബ്രറി പ്രവർത്തിക്കുന്ന EMS ചെയർ, കഴിഞ്ഞ 10 വർഷമായിട്ടാണ് EMS ചെയർ നിരവധി സെമിനാറുകൾ പഠനങ്ങളൊക്കെ നടത്തിക്കൊണ്ടാണ് EMS ചെയറിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ EMS ചെയറിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും EMS-ൻ്റെ ജന്മദിനത്തിലും ചരമദിനത്തിലും വിപുലമായിട്ടുള്ള സെമിനാറുകൾ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ 19 മാർച്ച് കോവിഡിൻ്റെ തുടക്കത്തിലാണ് 19 ചെറിയ തോതിലുള്ള അനുസ്മരണ സമ്മേളനം മാത്രമാണ് സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷമായിട്ട് മറ്റ് വർഷങ്ങളിൽ എല്ലായ്പ്പോഴും വളരെ വിപുലമായിട്ടുള്ള സെമിനാറുകൾ 13 ജൂൺ EMS-ൻ്റെ ലോകം എന്ന പേരിൽ ഒരുപക്ഷെ തിരുവനന്തപുരത്തും പെരിന്തൽമണ്ണയിലും കണ്ണൂരുമാണ് ബഹുജന സംഘടനകളുടെയും മറ്റ് പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ഇതുപോലുള്ള സെമിനാറുകൾ സംഘടിപ്പിച്ചു വരുന്നത്. ഇവിടെ കണ്ണൂരിലെ നമ്മുടെ ലൈബ്രറി കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ സെൻട്രൽ ലൈബ്രറി പ്രവർത്തിക്കുന്ന EMS ചെയർ അതിന് വിപുലമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്ന ഒരു ഘട്ടം കഴിഞ്ഞ് ഇന്നത്തെ സാഹചര്യത്തിൽ അത്ര വിപുലമായിട്ടുള്ള രീതിയിൽ സംഘടിപ്പിക്കാൻ വേണ്ടി സാധിക്കാത്തത് കൊണ്ടാണ് ഇതുപോലുള്ളൊരു ഓൺലൈൻ സമ്മേളനം, ഒരു അനുസ്മരണ സമ്മേളനവും ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രസക്തമായ വിഷയത്തിലുള്ള ഒരു സെമിനാറും സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. EMS-നെക്കുറിച്ച് ഇവിടെ ഉദ്ഘാടകനും സെമിനാർ സംസാരിക്കുന്നവരെല്ലാം സംസാരിക്കുന്നു, വളരെ വിപുലമായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ ഈ 10 വർഷക്കാലത്തിനിടയിൽ EMS ചെയർ എന്ന പേരിൽ ഒരു പ്രവർത്തനം ആരംഭിക്കുകയും നമ്മുടെ ചരിത്രകാരൻ ഡോക്ടർ KK കുറുപ്പിൻ്റെ നേതൃത്വത്തിൽ, അദ്ദേഹമാണ് ഇതിൻ്റെ രക്ഷാധികാരി, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ചു പോകുന്നുണ്ട്. നിരവധി ചരിത്ര പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുവാനും നിരവധി പഠന കോൺഗ്രസ്സുകളും സെമിനാറുകളും സംഘടിപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഈ കോവിഡിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ കോവിഡിൻ്റെ കേരളത്തിൻ്റെ പ്രതിരോധം എന്ന വിഷയത്തിലുള്ള സെമിനാറാണ് സംഘടിപ്പിക്കുന്നത്. ഞാൻ മറ്റു കാര്യങ്ങളിൽ കടക്കുന്നില്ല. ഇതിൻ്റെ ഈ നവമാധ്യമത്തിൻ്റെ ഈ ഓൺലൈൻ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും യൂട്യൂബിലുമെല്ലാം തന്നെ ഈ സെമിനാർ ഇതിൻ്റെ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ സാങ്കേതിക പ്രശ്നമുള്ളത് കൊണ്ട് വളരെ വിശദമായിട്ട് പ്രസംഗങ്ങൾ ആർക്കും തന്നെ സാധിക്കുന്നില്ല. എല്ലാവരും വളരെ ചെറിയ സമയത്തിലാണ് സംസാരിക്കുന്നത്. ഇവിടെ ഇന്നത്തെ നമ്മുടെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മുൻ ആഭ്യന്തര മന്ത്രിയും പ്രശ്നമുള്ളത് കൊണ്ട് വളരെ വിശദമായിട്ട് പ്രസംഗങ്ങൾ ആർക്കും തന്നെ സാധിക്കുന്നില്ല. എല്ലാവരും വളരെ ചെറിയ സമയത്തിലാണ് സംസാരിക്കുന്നത്. ഇവിടെ ഇന്നത്തെ നമ്മുടെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മുൻ ആഭ്യന്തര മന്ത്രിയും ആഭ്യന്തര സഹമന്ത്രിയും നമ്മുടെ പ്രിയപ്പെട്ട നേതാവുമായിട്ടുള്ള സഹ കോടിയേരി ബാലകൃഷ്ണനാണ്. അദ്ദേഹം നമ്മുടെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സസന്തോഷം സംബന്ധിച്ച് ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഏറ്റിട്ടുള്ള സഖാവ് കോടിയേരിയെ നിങ്ങൾക്കെല്ലാം വേണ്ടി ഈ ചടങ്ങിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ അധ്യക്ഷ വഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മുൻ MLA, കണ്ണൂരിലെ രാഷ്ട്രീയ സംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ശ്രീ MV ജയരാജൻ അവർക്കാണ്. ജയരാട്ടനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ പ്രതിരോധം വളരെ വിപുലമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ, ലോകത്തിലാകെ മാതൃകയായിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇവിടെ സംസാരിക്കുന്നത് ഡോക്ടർ രവിരാമൻ, ആസൂത്രണ ബോർഡ് മെമ്പറായിട്ടുള്ള ഡോക്ടർ രവിരാമനാണ്. അവരുടെ എല്ലാ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അദ്ദേഹം ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് അല്പസമയം സംസാരിക്കും. ശ്രീ രവിരാമൻ സാറേയും നിങ്ങൾക്കെല്ലാം വേണ്ടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യാണ്. അതുപോലെ തന്നെ ഇവിടെ സംസാരിക്കുന്ന മറ്റൊരു വ്യക്തിത്വം നമ്മുടെ ഡോക്ടർ പി മോഹൻദാസ് മാഷാണ്. അദ്ദേഹം നമ്മുടെ EMS ചെയറിൻ്റെ ചെയർമാനും കൂടിയാണ്. EMS ചെയറിൻ്റെ കൺവീനർ ശ്രീ CH ബാലകൃഷ്ണ മാഷായിരുന്നു. CH ബാലകൃഷ്ണ മാഷ് കഴിഞ്ഞ 2 ആഴ്ച മുന്നെയാണ് നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വളരെ വിപുലമായിട്ടുള്ള ജീവിത പ്രവർത്തനം, വലിയ തോതിലുള്ള അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കേണ്ടതാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കത് സാധിക്കുന്നില്ല. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട CH ബാലകൃഷ്ണ മാഷെ അനുസ്മരിച്ചുകൊണ്ട് ഡോക്ടർ പി മോഹൻദാസ് മാഷ് സംസാരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തിന് ക്ഷണിക്കുകയാണ്. ആശംസ അർപ്പിച്ചുകൊണ്ട് ഗന്ധശാല സംഘത്തിൻ്റെ നേതാക്കളായിട്ടുള്ള പുതിയ സെക്രട്ടറി, പ്രസിഡൻറ്റ്,
നമ്മുടെ മുകുന്ദൻ മർത്തിൽ, അതുപോലെ സെക്രട്ടറി സി പി ജിയേട്ടൻ, നമ്മുടെ ഈ എം എസ് ചെയറിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന മുൻ ജില്ലാ പ്രസിഡന്റ് സി കവിയൂർ രാജലമാഷ്, അവരെല്ലാം സംസാരിക്കുന്നുണ്ട്. അവരെല്ലാം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വിവിധ ഗ്രൂപ്പുകളിൽ ഈ പരിപാടി കേൾക്കാനും വേണ്ടി ശ്രവിക്കാനും വേണ്ടി വിവിധ കേന്ദ്രങ്ങളിൽ വിവിധ ഗ്രൂപ്പുകളിൽ ഇത് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്ന മുഴുവൻ സുഹൃത്തുക്കളെയും എല്ലാവരെയും ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിന് നന്ദി പറയുന്നത് ജില്ലാ സെൻട്രൽ ലൈബ്രറിയുടെ വികസന സമിതിയുടെ കൺവീനർ സി എ പങ്കജാഷനവർക്കാണ്. പങ്കജാഷട്ടിനെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കളെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിനെ അധ്യക്ഷ വഹിക്കുന്നതിന് വേണ്ടി സി ജയരാജനെ ക്ഷണിക്കുകയാണ്.